എബി പറക്കണം എന്ന സ്വപ്നത്തിന് പുറകെ പറന്ന ചെറുപ്പക്കാരൻ. കുട്ടിക്കാലം തൊട്ടേയുള്ള അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആ ആഗ്രഹം അവൻ യാഥാർത്ഥ്യമാക്കുന്നത് എങ്ങനെ? രസകരവും അവിശ്വസനീയവുമായ ഈ ജീവിതം അതിമനോഹരമായി ആവിഷ്കരിച്ചിരിക്കുകയാണ് എബി. ഇന്റർവൽ കഴിഞ്ഞാൽ പറക്കുമെന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് തുടക്കം മുതലേ മനസ്സിലാവും. പക്ഷെ അതെങ്ങനെ പറക്കും എന്നുള്ള പറച്ചിലാണ് സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണം. ശ്രീകാന്ത് മുരളിയുടെ സംവിധാന മികവും സന്തോഷ് എച്ചിക്കാനത്തിന്റെ തിരക്കഥയും ഒന്നിനോടൊന്ന് മികച്ചു നിൽക്കുന്നു. ചാപ്പാകുരിശിന് ശേഷം വിനീത് ശ്രീനിവാസിന് ലഭിച്ച ഏറ്റവും മികച്ച കഥാപാത്രം തന്നെയാണ് എബി. വീരം, ഒരു വടക്കൻ വീരഗാഥയിലെ ചന്തു അല്ല വീരത്തിലെ ചന്തു. ഇവിടെ ചന്തു ചതിയനാണ്, സ്വാർത്ഥനാണ്. ചന്തുവിന്റെ ചതിയും മാക്ബത്തിന്റെ അധികാരമോഹവും സമന്വയിപ്പിച്ച് തിയേറ്ററുകളിലെത്തിയ വീരം എന്ന ചിത്രം പ്രേക്ഷകർക്ക് തീർച്ചയായും പുതുമയുള്ള ഒരു ദൃശ്യാവിഷ്കാരമാണ്. പണ്ട് കേരളക്കര കണ്ടുമറന്ന വടക്കൻ പാട്ട് ചിത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഭാഷ വീരത്തിന്റെ ഒരു സവിശേഷതയാണ്. ചരിത്രകാരനായ എം ആർ രാഘവ വാര്യർ എഴുതിയ സംഭാഷണം ഇന്നത്തെ മലയാളിക്ക് ഒരു നവ്യ അനുഭവമായിരിക്കും. വീരം എന്ന ചിത്രത്തിൽ ജയരാജന്റെ സംവിധാനം മികവിനെ പറ്റി എടുത്തു പറയാതിരിക്കാൻ വയ്യ. എസ് കുമാറിന്റെ ഛായാഗ്രഹണവും വീരത്തെ വീരമേറിയതാക്കുന്നതിൽ വഹിച്ചിരിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ചന്ദ്രകല ആർട്സിന്റെ ബാനറിൽ ചന്ദ്രമോഹൻ ഡി പിള്ളയും പ്രദീപ് രാജനും ചേർന്നാണ് വീരത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. ആദം ജോആൻ പൃഥ്വിരാജിനെ നായകനാക്കി നവാഗതനായ ജിനു എബ്രഹാം അണിയിച്ചൊരുക്കുന്ന ചിത്രമാണ് ആദം ജോആൻ. ചിത്രത്തിന്റെ പൂജ കൊച്ചിയിൽ നടന്നു. മിഷ്ടി, ഭാവന എന്നിവരാണ് ചിത്രത്തിലെ നായികമാർ. കെയർ ഓഫ് സൈറ ബാനു, മഞ്ജു വാര്യർ, ഷെയ്ൻ നിഗം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരു അമ്മ മകൻ ബന്ധത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് കെയർ ഓഫ് സൈറ ബാനു. 26 വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലേക്ക് തിരിച്ചു വരികയാണ് ഉള്ളടക്കം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന അമല. ആന്റണി സോണി സെബാസ്റ്റ്യനാണ് ചിത്രത്തിന്റെ സംവിധായകൻ. തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ആർ ജെ ഷാൻ. അലമാര, ആൻമരിയ കലിപ്പിലാണ് എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സണ്ണിവേനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് ഒരുക്കുന്ന പുതിയ ചിത്രമാണ് അലമാര. കല്യാണ ശേഷം വരന്റെ വീട്ടിലെത്തുന്ന ഒരു അലമാര ഉണ്ടാക്കുന്ന പുകിലുകളാണ് ചിത്രത്തിന്റെ പ്രമേയം. മഹേഷ് ഗോപാലിന്റെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കൽ തിരക്കഥ ഒരുക്കിയിരിക്കുന്നു. ഫുൾ ഓൺ സ്റ്റുഡിയോസ് ആണ് ബാനർ, ഛായാഗ്രാഹകൻ സതീഷ് കുറു. കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് വള്ളീം തെറ്റി പുള്ളീം തെറ്റി എന്ന സിനിമയിലെ സംഗീത സംവിധായകൻ സൂരജ് എസ് കുറുപ്പാണ്. അങ്കമാലി ഡയറീസ്, ആമേന് ശേഷം മറ്റൊരു വ്യത്യസ്തമായ ചിത്രമാകാൻ തയ്യാറെടുക്കുകയാണ് അങ്കമാലി ഡയറി. ചിത്രത്തിലെ പാട്ടുകൾ എല്ലാം തന്നെ ഇതിനോടകം സോഷ്യൽ മീഡിയകളിൽ ഹിറ്റായി കഴിഞ്ഞു. തീയാമേ എന്ന ഗാനമാണ് കൂട്ടത്തിൽ സൂപ്പർ ഹിറ്റ്. നാട്ടിൻപുറങ്ങളിലും സ്കൂൾ ക്ലാസുകളിലും യുവാക്കൾ കൊട്ടിപ്പാടുന്ന താളത്തിനോട് സാദൃശ്യപ്പെടുത്തിയാണ് തീയാമേ എന്ന ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അങ്കമാലി പ്രാഞ്ചിയും ശ്രീകുമാറും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ടേക്ക് ഓഫ്, കുഞ്ചാക്കോ ബോവൻ, ഫഹദ് ഫാസിൽ എന്നിവർ നായകന്മാരായി റിലീസിനൊരുങ്ങുകയാണ് ടേക്ക് ഓഫ്. എഡിറ്ററായ മഹേഷ് നാരായണൻ സംവിധാന രംഗത്തേക്ക് കാലെടുത്ത് വെക്കുന്ന ചിത്രത്തിലെ നായിക പാർവതിയാണ്. ഇറാഖിലെ മലയാളി നഴ്സുമാരുടെ യുദ്ധകാല ജീവിതം പറയുന്ന ടേക്ക് ഓഫ് നിർമ്മിച്ചിരിക്കുന്നത് ആന്റോ ജോസഫാണ്. ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. ഗോദ, ടോവിനോ തോമസിനെ നായകനാക്കി രാകേഷ് മണ്ടോടിയുടെ രചനയിൽ ബേസൽ ജോസഫ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗോദ. കുഞ്ഞിരാമായണത്തിന് ശേഷം ബേസൽ സംവിധാനം ചെയ്യുന്ന ഈ വ്യത്യസ്ത ചിത്രം ഗുസ്തിയെ പ്രണയിക്കുന്ന ഒരു നാടിന്റെയും നാട്ടുകാരുടെയും കഥ പറയുന്നു. ഒരു സ്പോർട്സ് ഡ്രാമയുടെ എല്ലാ എലിമെന്റ്സും ഉൾപ്പെടുത്തി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിലെ നായിക പഞ്ചാബി നടി വാമിക ഗബ്ബിയാണ്. അയാൾ ജീവിച്ചിരിപ്പുണ്ട്. തിരക്കഥാകൃത്ത് വ്യാസൻ എടവണക്കാട് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് അയാൾ ജീവിച്ചിരിപ്പുണ്ട്. ഗോവ പശ്ചാത്തലമാക്കി ഒരുക്കിയിരിക്കുന്ന ഈ ത്രില്ലർ ചിത്രത്തിന്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ഹരിനായരാണ്. വിജയബാബു, മണികണ്ഠൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. തീരം, അന്തരിച്ച നടൻ രതീഷിന്റെ രണ്ടാമത്തെ മകൻ പ്രണവ് രതീഷ് നായകനായി എത്തുന്ന ചിത്രമാണ് തീരം. നവാഗതനായ ഷഹീദ് അറാഫത്ത് ആണ് ഈ റൊമാന്റിക് ത്രില്ലർ ചിത്രത്തിന്റെ സംവിധായകൻ. ടിനി ടോം, സുധി കോപ്പ, കൃഷ്ണപ്രഭ എന്നിവർ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഹരിനാരായണന്റെ വരികൾക്ക് അഫ്സൽ യൂസഫ് ഈണം പകരുന്നു. ഒരു മെക്സിക്കൻ അപാരത, ക്യാമ്പസ് രാഷ്ട്രീയം മലയാളിക്കും മലയാള സിനിമയ്ക്കും അപരിചിതമല്ല. പൊളിറ്റിക്സിന്റെ ചൂടും ചൂരുമുള്ള നിരവധി മലയാള ചിത്രങ്ങൾ തകർത്തോടിയ ചരിത്രമാണ് മലയാള സിനിമയ്ക്കുള്ളത്. ചെപ്പും ക്ലാസ്മേറ്റ്സും ഒക്കെ ഹിറ്റായ അതേ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു പുതുപുത്തൻ ക്യാമ്പസ് രാഷ്ട്രീയ ചലച്ചിത്രമാണ് ഒരു മെക്സിക്കൻ അപാരത. രാഷ്ട്രീയം മാത്രമല്ല, പ്രണയവും സൗഹൃദവും ഒക്കെ തലമുറകൾ മാറുമ്പോൾ താനേ മാറുമോ എന്ന കാര്യവും സിനിമ ചർച്ച ചെയ്യുന്നു. ടോമി മട്ടി ഒരുക്കുന്ന ചിത്രത്തിൽ ടോബിനോയും നീരജ് മാധവുമാണ് പ്രധാന താരങ്ങൾ. കൂടുതൽ സിനിമാ കാഴ്ചകളും പുതുപുത്തൻ സിനിമാ വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. സിനിമ